സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആയ അറേയ്ക്ക് ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. ലീനിയർ സെർച്ച്, അതായത് ഒരു അറേ ഉണ്ടായിരിക്കും. ആ അറേയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എലിമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്ത് റിസൾട്ട് തരുന്ന ഒരു പ്രോഗ്രാം. ലീനിയർ സെർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്ന അറേയിലെ സീറോത്ത് ഇൻഡെക്സ് മുതൽ ലാസ്റ്റ് ഇൻഡെക്സ് വരെ 1 by 1 സെർച്ച് ചെയ്തിട്ടാണ് ആ എലിമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ നമുക്ക് ആ പ്രോഗ്രാം എഴുതി തുടങ്ങാം. എപ്പോഴും പോലെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആവശ്യമായിട്ടുള്ള ഹെഡർ ഫയൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക എന്നതാണ്. ഇവിടെ നമുക്ക് യൂസറിൻ്റെ അടുത്തുനിന്ന് അറേയുടെ സൈസ്, അറേയിലെ ഓരോ എലിമെൻറ്റ്സ് എല്ലാം റിക്വസ്റ്റ് ചെയ്ത് റിസീവ് ചെയ്യണം. അതേപോലെ തന്നെ ഏത് എലിമെൻ്റ് ആണ് സെർച്ച് ചെയ്യുന്നത് എന്ന് റിക്വസ്റ്റ് കൊടുത്ത് ആ എലിമെൻറ്റും നമ്മൾ റിസീവ് ചെയ്യണം. പിന്നീട് നമ്മുടെ അറേയിൽ ആ എലിമെൻ്റ് ഉണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ഔട്ട്പുട്ട് കൊടുക്കണം. സോ ഇതിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം ഇൻക്ലൂഡ് ചെയ്യുന്ന ലൈബ്രറി ഫയൽ എന്ന് പറയുന്നത് stdio.h എന്ന ഹെഡർ ഫയലാണ്. ഇതല്ലാതെ വേറെ ഹെഡർ ഫയൽസിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. സോ ഇതോടുകൂടി ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്ന പോർഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്ത ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിലെ മെയിൻ ഫംഗ്ഷൻ എഴുതലാണ്. സോ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതി, മെയിൻ ഫംഗ്ഷൻ്റെ സ്റ്റാർട്ടിങ് കാണിക്കാൻ വേണ്ടി ഒരു ഓപ്പണിംഗ് കേർലി ബ്രേസും കൊടുത്തു. ഇനി ഈ മെയിൻ ഫംഗ്ഷനിൽ രണ്ട് പോർഷനായ ഡിക്ലറേഷൻ പോർഷനിലും എക്സിക്യൂഷൻ പോർഷനിലും വരുന്ന കോഡുകളാണ് നമുക്ക് എഴുതേണ്ടത്. ഏറ്റവും ആദ്യം ഡിക്ലറേഷൻ പോർഷൻ, അതായത് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാനായി ആവശ്യമായിട്ട് വരുന്ന വേരിയബിൾസിനെല്ലാം ഡിക്ലെയർ ചെയ്യുക എന്നതാണ് ഡിക്ലറേഷൻ പോർഷനിൽ ചെയ്യാനുള്ളത്. സോ നമുക്കിവിടെ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമ്മളൊരു അറേ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. സോ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് ഒരു അറേ തന്നെയാണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു 1-dimensional അറേ ആണ്. സോ ഫസ്റ്റ് 1-dimensional അറേ ഡിക്ലെയർ ചെയ്യുക. ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള അറേ ആണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഒരു 1-dimensional അറേ ഡിക്ലെയർ ചെയ്യുക. ഇവിടെ ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റയാണ് അറേയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന കാരണം കൊണ്ട് നമ്മൾ ഡാറ്റ ടൈപ്പ് ഇൻ്റ് ആയിട്ട് കൊടുത്തു. ഞാനിവിടെ കൊടുത്തിരിക്കുന്ന അറേയുടെ നെയിം ARR എന്നതാണ്. മാക്സിമം അറേയിൽ 100 എലിമെൻറ്റ്സ് വരെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 100 ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ മാക്സിമം 100 എലിമെൻറ്റ്സ് നമ്മുടെ ഈ അറേയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ തവണയും യൂസർ മസ്റ്റായിട്ട് ഈ 100 എലിമെൻറ്റ്സ് തന്നെ ഇൻസേർട്ട് ചെയ്യണം എന്നില്ല. യൂസറിൻ്റെ താല്പര്യത്തിനനുസരിച്ച് 10 എലിമെൻറ്റ്സോ 15 എലിമെൻറ്റ്സോ 20 എലിമെൻറ്റ്സോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇൻസേർട്ട് ചെയ്താൽ മതിയാവും. സോ അങ്ങനെ യൂസറിന് എത്ര എലിമെൻറ്റ്സ് ആണോ കൊടുക്കാൻ താല്പര്യമുള്ളത് ആ കൗണ്ട് എത്രയാണ് എന്ന് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വേറൊരു വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. LEN എന്നാണ് ആ വേരിയബിളിന് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന നെയിം. അതായത് ഓരോ തവണയും യൂസർ കോഡ് റൺ ചെയ്യുന്ന സമയത്ത് അറേയുടെ ലെങ്ത് എത്രയാണ് എന്ന് യൂസറിന് പ്രെഡിക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ LEN എന്ന വേരിയബിളിലേക്ക് റിസീവ് ചെയ്യാൻ പോകുന്നത്. ഇനി അറേയുമായി അറേക്ക് വേണ്ട ലെങ്ത്തുമായി ഇനി നമുക്ക് അടുത്ത വേണ്ടത് യൂസർ സെർച്ച് ചെയ്യാൻ പോകുന്ന എലിമെൻറ്റിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിളാണ്. ആ വേരിയബിളിന് ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം സെർച്ച് എന്ന് തന്നെയാണ്. ഇനി അടുത്ത ഒരു വേരിയബിൾ ആവശ്യമായിട്ട് വരുന്നത് നമുക്കിപ്പോൾ അറേയിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാനാണെങ്കിലും അതേപോലെ തന്നെ അറേയിലെ എലിമെൻറ്റ്സ് ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ നമുക്ക് ഒരു ലൂപ്പ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ആ ലൂപ്പിനുള്ളിൽ ഒരു കൺട്രോൾ വേരിയബിളും വേണ്ടി വരും. സോ നമുക്ക് ഇവിടെ തന്നെ ഒരു കൺട്രോൾ വേരിയബിളിനെയും ഡിക്ലെയർ ചെയ്യാം. ഐ എന്ന നെയിമിൽ തന്നെയാണ് കൺട്രോൾ വേരിയബിൾ എഴുതുന്നത്. സോ അടുത്ത വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത് ഐ എന്നതാണ്. സോ നമ്മൾ ലാസ്റ്റ് ഐ ഡിക്ലെയർ ചെയ്തു. ഇനി വേറെ വേരിയബിൾസ് ഒന്നും ഡിക്ലെയർ ചെയ്യാനില്ല, ഇത്രയേ ഉള്ളൂ. സോ നമ്മൾ ലാസ്റ്റ് ഒരു സെമികോളം കൊടുത്ത് ടെർമിനേറ്റ് ചെയ്തു. ഇതോടുകൂടി ഡിക്ലറേഷൻ പോർഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എക്സിക്യൂഷൻ പോർഷനിലേക്ക് കടക്കാം. എക്സിക്യൂഷൻ പോർഷനിൽ ഏറ്റവും ആദ്യം യൂസറിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നത് യൂസറിന് താല്പര്യമുള്ള അറേയുടെ ടോട്ടൽ സൈസ് എത്രയാണ് എന്നതാണ്. സോ നമ്മൾ സ്ക്രീനിൽ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്, അറേയുടെ സൈസ് എത്രയാണ് എന്ന് എൻട്രി ചെയ്യാൻ പറഞ്ഞിട്ട്. സോ printf എന്ന പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഡബിൾ കൊട്ടേഷനുള്ളിൽ എൻ്റെ ദ സൈസ് ഓഫ് എറേ എന്ന് കൊടുത്തു. ഇനി സൈസ് ഓഫ് എറേ എത്രയാണെന്ന് എൻട്രി ചെയ്യാൻ പറഞ്ഞാൽ യൂസർ ഒരു വാല്യൂ എൻട്രി ചെയ്യും. അത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡാണ് അടുത്ത് എഴുതാൻ പോകുന്നത്. ഇവിടെ അറേയുടെ ലെങ്ത് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച വേരിയബിൾ LEN എന്നതായിരുന്നു. അതൊരു ഇൻറ്റിജർ ടൈപ്പാണ്. സോ സ്കാൻഫ് എന്ന പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്ത്
len എന്ന വേരിയബിളിലേക്ക് ഒരു ഇൻറ്റിജർ വാല്യൂ റിസീവ് ചെയ്തു. അതായത് നമ്മളുടെ അറേയുടെ ടോട്ടൽ സൈസ് എത്രയാണ് എന്ന്. അറേയുടെ ടോട്ടൽ സൈസ് എത്രയാണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്തത് ചെയ്യാനുള്ളത് അത്രയും നമ്പർ ഓഫ് എലിമെന്റ്സ് അറേയിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നതാണ്. സോ അത്രയും നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് സ്ക്രീനിൽ പ്രിന്റ് ചെയ്യാനുള്ള കോഡ് കൊടുക്കാം. അപ്പോൾ ഇവിടെ കോഡ് കൊടുക്കുകയാണ് പ്രിന്റ് എഫില് ഡബിൾ കൊട്ടേഷനിൽ എന്റെ പെർസെന്റേജ് ഡി എലിമെന്റ്സ് എന്ന്. ഈ പെർസെന്റേജ് ഡി എന്ന് പറയുന്നത് ഡബിൾ കൊട്ടേഷനും കോമയും കഴിഞ്ഞ് വരുന്ന ഏറ്റവും ആദ്യത്തെ വേരിയബിളിന്റെ വാല്യൂ ആയിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന വേരിയബിൾ എൽ ഇ എൻ എന്നതാണ്. അതായത് അറേയുടെ സൈസ് എത്രയാണോ പറഞ്ഞിരിക്കുന്നത് ആ കൗണ്ട്. സോ സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കുക എന്റെ എത്രയാണോ അറേയുടെ സൈസ് എലിമെന്റ്സ്, അപ്പോൾ എന്റർ അത്രയും എലിമെന്റ്സ് എന്ന് സ്ക്രീനിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാം. സോ അത്രയും എലിമെന്റ്സ് എൻട്രി ചെയ്യാനുള്ള മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ യൂസർ വൺ ബൈ വൺ ആയിട്ട് നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്ത് തുടങ്ങും. സോ നമ്മൾ അടുത്ത് എഴുതാൻ പോകുന്നത് ആ നമ്പേഴ്സും റിസീവ് ചെയ്യാനുള്ള കോഡാണ്. റിപ്പീറ്റ് ചെയ്ത അറേയിലേക്ക് അത്രയും നമ്പർ ഓഫ് എലിമെന്റ്സ് ഇൻസേർട്ട് ചെയ്യേണ്ട കാരണം കൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ലൂപ്പ് യൂസ് ചെയ്യണം. ഇവിടെ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ലൂപ്പ് ഫോർ ലൂപ്പ് ആണ്. സോ നമുക്ക് ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഓരോ എലിമെന്റ്സ് ആയിട്ട് അറേയിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം ഫോറിന് കൊടുക്കാം. അതിനുശേഷം കൺട്രോൾ വേരിയബിൾ സീറോ മുതൽ ലെസ് ദാൻ എൽ ഇ എൻ വരെ റിപ്പീറ്റ് ചെയ്യാനുള്ള കോഡ് കൊടുക്കാം. അതിൽ സ്കാനഫ് എന്ന പ്രീഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസ് ചെയ്ത് എ ആർ ആർ എന്ന അറേയിലേക്ക് ഓരോ എലിമെന്റ്സ് ആയിട്ട് ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡ് കൊടുക്കാം. സോ ഇവിടെ ഇപ്പോൾ സീറോ മുതൽ നമ്മൾ ലെങ്ത് കൊടുക്കുന്നത് അഞ്ചാണ് എന്നുണ്ടെങ്കിൽ സീറോ മുതൽ ഫോർ വരെ റിപ്പീറ്റ് ചെയ്ത് ഈ പ്രോസസ്സ് വരും. ഏറ്റവും ആദ്യത്തെ എലിമെന്റ് എ ആർ ആർ സീറോ എന്ന ലൊക്കേഷനിലേക്ക് ഇൻസേർട്ട് ആവും. അതിനുശേഷം ഐന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ആവും. ഐ സീറോ എന്നുള്ളത് വൺ ആയിട്ട് മാറും. അടുത്ത എലിമെന്റ് എ ആർ ആർ വൺ എന്ന ലൊക്കേഷനിലേക്ക് ഇൻസേർട്ട് ആവും. ഐ പിന്നെയും ഇൻക്രിമെന്റ് ചെയ്യും. അങ്ങനെ ഈ പ്രോസസ് റിപ്പീറ്റ് ചെയ്ത് എ ആർ ആർ ഫോർ വരെ എല്ലാ വാല്യൂസും ഇൻസേർട്ട് ആവും. സോ നമ്മൾ അടുത്ത മെസ്സേജ് സ്ക്രീനിൽ കൊടുക്കാൻ പോകുന്നത് യൂസർ ഏതാണ് സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എലിമെന്റ് എന്നതാണ്. പ്രിന്റ് എഫിലെ ഡബിൾ കൊട്ടേഷനിൽ എൻ്റെ അത് സെർച്ച് എലിമെന്റ് ഒന്ന് കൊടുത്തു. ഇങ്ങനെ കാണുമ്പോൾ ഏത് എലിമെന്റാണോ സെർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ എലിമെന്റ് യൂസർ കീബോർഡിൽ നിന്നും ഇൻപുട്ട് കൊടുക്കും. അടുത്ത ലൈൻ ഓഫ് കോഡ് എന്ന് പറയുന്നത് യൂസർ കൊടുക്കുന്ന ആ നമ്പർ റിസീവ് ചെയ്യാനുള്ള കോഡാണ്. ആ നമ്പർ റിസീവ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന വേരിയബിൾ സെർച്ച് എന്ന തന്നെയാണ്. സോ സ്കാനഫ് യൂസ് ചെയ്ത് സെർച്ച് എന്ന വേരിയബിളിലേക്ക് ആ ഇൻറ്റിജർ ടൈപ്പ് വാല്യൂ ഇൻസേർട്ട് ചെയ്യാനുള്ള കോഡും കൊടുത്തു. ഇനി അടുത്തത് ചെയ്യാനുള്ളത് നമ്മുടെ ഈ എ ആർ ആർ എന്ന അറയില് ഈ സെർച്ച് എന്ന് പറയുന്ന എലിമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അതായത് ലീനിയർ സെർച്ചിന്റെ കോഡാണ് വേണ്ടത്. ലീനിയർ സെർച്ച് എങ്ങനെയാണ് ചെയ്യാന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അറയിലെ സീറോത്ത് ഇൻഡെക്സ് മുതൽ ലാസ്റ്റ് ഇൻഡെക്സ് വരെയുള്ള ഓരോ എലിമെന്റ്സ് എടുത്ത് സെർച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്ന എലിമെന്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ചെയ്യാറ്. സോ നമുക്ക് അതിനുള്ള കോഡ് എഴുതാം. ലീനിയർ സെർച്ചിനുള്ള കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് അറയുടെ ഓരോ എലിമെന്റ്സ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർ ലൂപ്പ് കൊടുത്തിരിക്കുന്നത്. ഫോർ ഐ ഈക്വൽ ടു സീറോ മുതൽ ഐ ലെസ് ദാൻ എൻ വരെ സെർച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സീറോത്ത് ലൊക്കേഷൻ മുതൽ ലാസ്റ്റ് ഇൻഡെക്സ് വരെയുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇഫ് എ ആർ ആർ സീറോ മുതലുള്ള വാല്യൂസ് ഏതെങ്കിലും ഒരെണ്ണം ഈക്വൽ ടു സെർച്ച് ആണ് എന്നുണ്ടെങ്കിൽ പ്രിന്റ് ചെയ്യണം ആ എലിമെന്റ് നമ്മുടെ അറേയില് പ്രസന്റ് ആണ് എന്ന്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇത് ട്രൂ ആവുകയും ഇത് പ്രിന്റ് ചെയ്യുകയും ചെയ്താൽ അടുത്തത് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഈ ഫോർ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ആവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ തന്നെ, അതായത് സീറോ എന്ന ഇൻഡെക്സിൽ തന്നെ നമുക്ക് ഈ സെർച്ച് എലിമെന്റ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ തവണ ഇത് ചെക്ക് ചെയ്ത് പ്രിന്റ് ചെയ്ത് ബ്രേക്ക് ചെയ്യാം. ഇനിയിപ്പോൾ സെക്കൻഡ് കാണുന്ന എലിമെന്റ്, അതായത് വൺ എന്ന ഇൻഡെക്സിലുള്ള വാല്യൂ ആണ് ഈ സെർച്ച് എന്നുണ്ടെങ്കിൽ രണ്ട് തവണ ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാം. അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ എവിടെയെങ്കിലും വെച്ച് ഈ ഒരു എ ആർ ആർ എന്ന് പറയുന്ന അറയിൽ സെർച്ച് എന്ന് പറയുന്ന എലിമെന്റ് കാണുകയാണെങ്കിൽ ആ എലിമെന്റ് നമ്മുടെ അറയിൽ ഉണ്ട് എന്ന് പ്രിന്റ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ചെയ്യാം. അതിനുശേഷം ലൂപ്പിന്റെ പുറത്തേക്ക് വരും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കോഡ് നമ്മുടെ അറയിൽ ആ എലിമെന്റ് ഉണ്ടെങ്കിലുള്ള കോഡാണ്. ഇനി ആ അറയിൽ ആ എലിമെന്റ് ഇല്ലെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യേണ്ടത് എന്ന് അടുത്ത കോഡ് കൊടുക്കാം. അതിനുള്ള കോഡാണിത്. ഇഫ് നമ്മളിപ്പോൾ ലൂപ്പ് വർക്ക് ചെയ്യുന്ന വാല്യൂ ലാസ്റ്റ് ഇൻഡെക്സിനേക്കാളും മുകളിലുള്ള വാല്യൂ ആയാൽ, അതായത് നമ്മളിപ്പോൾ അഞ്ച് എലിമെന്റ്സ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലൂപ്പ് വർക്ക് ചെയ്യാൻ മാക്സിമം ഫോർ ഇൻഡെക്സ് വരെ ആയിരിക്കും.
സോ ഐൻ്റെ വാല്യൂ ഈക്വൽ ടു 5 തന്നെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മളുടെ അറേയിൽ എവിടെയും നമുക്ക് ആ എലിമെൻ്റ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നതാണ്. സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് ദ എലിമെൻ്റ് ഈസ് നോൺ പ്രസൻ്റ് ഇൻ ദ അറേ, അറേയിൽ ആ എലിമെൻ്റ് ഇല്ല എന്ന്. സോ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ സെർച്ചിൻ്റെ കോഡ് എഴുതുക. ഇതോടുകൂടി ലീനിയർ സെർച്ചിൻ്റെ കോഡ് കഴിഞ്ഞു. സോ നമ്മൾ മെയിൻ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യാം. അടുത്തത് എങ്ങനെയാണ് ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് വരിക എന്ന് നോക്കാം. സോ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം സ്ക്രീനിൽ കാണുന്ന മെസ്സേജ് എൻ്റെ ദ സൈസ് ഓഫ് അറേ എന്നായിരിക്കും. സോ ഇങ്ങനെ ഒരു മെസ്സേജ് കാണുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസ് എത്രയാണോ അത്രയും സൈസ് ഇവിടെ കൊടുക്കും. യൂസർ ഇപ്പോൾ 5 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അറേയുടെ സൈസ് 5 ആയിട്ട് മാറും. അടുത്ത സ്ക്രീനിൽ കാണുന്ന മെസ്സേജ് എൻ്റെ 5 എലിമെൻസ് എന്നായിരിക്കും. സോ യൂസറിന് 5 എലിമെൻസ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കാനുള്ള പ്രൊവിഷൻ കിട്ടും. സോ യൂസർ 1 by 1 ആയിട്ട് 5 എലിമെൻസ് ഇൻപുട്ട് ചെയ്യും. സോ യൂസർ ഇങ്ങനെ 5 എലിമെൻസ് ഇൻസേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇങ്ങനെ 5 വാല്യൂസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിൽ കാണുന്ന മെസ്സേജ് എൻ്റെത് സെർച്ച് എലിമെൻറ്റ് എന്നതായിരിക്കും. സോ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറോ അല്ലെങ്കിൽ യൂസറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പറോ സെർച്ച് ചെയ്യാൻ വേണ്ടി എൻട്രി ചെയ്യാം. ഇവിടെ ഇപ്പോൾ യൂസർ എൻട്ര് ചെയ്ത വാല്യൂ 23 ആണെങ്കിൽ എന്താണ് ഔട്ട്പുട്ട് വരിക എന്ന് നമുക്ക് കോഡിൽ നോക്കാം. ഇതാണ് നമ്മുടെ സെർച്ച് ചെയ്യാനുള്ള കോഡ്. ഏറ്റവും ആദ്യം ഐൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യും. അതിനുശേഷം 0 less than LEN ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ LEN-ലുള്ള വാല്യൂ 5 ആണ്. 0 less than 5 എന്ന കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കും. എന്നിട്ട് ആദ്യം ചെക്ക് ചെയ്യും ഇഫ് ARR ഓഫ് 0 ഈക്വൽ ടു സെർച്ച് ആണോ എന്ന്. ARR ഓഫ് 0-ലുള്ള വാല്യൂ 10 എന്നതാണ്. 10 ഈക്വൽ ടു 23 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ കണ്ടീഷൻ ഫോൾസ് ആവും. ഫോൾസ് ആകുമ്പോൾ ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല. പകരം ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇപ്പം 0 ആണ്, അത് 1 ആയിട്ട് മാറും. എന്നിട്ട് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും 1 less than 5 ആണോ എന്ന്. കണ്ടീഷൻ ട്രൂ ആവും. അപ്പോൾ പിന്നെയും ഇവിടെ വന്ന് ഇഫ് ARR ഓഫ് 1 ഈക്വൽ ടു സെർച്ച് ആണോ എന്ന് ചെക്ക് ചെയ്യും. ARR ഓഫ് 1 എന്ന് പറയുന്നത് 15 ആണ്. 15 ഈക്വൽ ടു 23 എന്ന് പറയുന്ന കണ്ടീഷനും ഫോൾസ് ആയി പോവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല. പകരം ഐൻ്റെ വാല്യൂ ഒന്നും കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇപ്പം ഐൻ്റെ വാല്യൂ 1 ആണ്, അതൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ 2 ആയിട്ട് മാറും. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും 2 less than 5 ആണോ എന്ന്. കണ്ടീഷൻ ഇപ്പോഴും ട്രൂ തന്നെയാണ്. അപ്പോൾ പിന്നെയും നമ്മൾ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇഫ് ARR ഓഫ് 2 ഈക്വൽ ടു സെർച്ച് ആണോ എന്നായിരിക്കും അടുത്തത് ചെക്ക് ചെയ്യുക. ARR ഓഫ് 2 എന്ന് പറയുന്നത് 87 എന്ന നമ്പറാണ്. 87 ഈക്വൽ ടു 23 ആണോ എന്ന് നോക്കുമ്പോൾ ഇവിടെയും കണ്ടീഷൻ ഫോൾസ് ആവും. അപ്പോൾ ഈ ഇഫ് കണ്ടീഷൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല. പകരം ഐൻ്റെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്യും. ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ 2 ആണ്, അത് 3 ആയിട്ട് മാറും. 3 less than 5 ആണോ എന്ന് നോക്കും. കണ്ടീഷൻ ട്രൂ ആവും. നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് ARR ഓഫ് 3 ഈക്വൽ ടു സെർച്ച് ആണോ എന്ന്. ARR ഓഫ് 3-ലുള്ള വാല്യൂ 23 ആണ്. 23 ഈക്വൽ ടു 23 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആവും. അപ്പോൾ പ്രിന്റ് ചെയ്യും ദ എലിമെൻ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ അറേ. പ്രിന്റ് ചെയ്ത ഉടനെ ബ്രേക്ക് ആവും, അതായത് ലൂപ്പിൽ നിന്നും പുറത്തു വരും. പുറത്തു വന്നതിന് ശേഷം ചെക്ക് ചെയ്യും ഇഫ് ഐ ഈക്വൽ ടു LEN ആണോ എന്ന്. ഐൻ്റെ വാല്യൂ ഇപ്പോൾ 3 ആണ്, LEN 5 ആണ്. സോ ഈ കണ്ടീഷൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് പ്രിന്റ് ചെയ്ത് കിട്ടാം ദ എലിമെൻ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ അറേ എന്നായിരിക്കും. സോ ഇങ്ങനെ ഔട്ട്പുട്ട് വരും. ഇനിയിപ്പോൾ യൂസർ കൊടുക്കുന്നത് ഇതിലില്ലാത്ത ഏതെങ്കിലും ഒരു വാല്യൂ ആണെങ്കിൽ എങ്ങനെയാണ് കോഡ് വർക്ക് ചെയ്യുക എന്ന് നോക്കണം. അതായത് നമ്മളുടെ അറേയുടെ സൈസും അറേയുടെ എലിമെൻസും എല്ലാം എൻട്രി ചെയ്തതിന് ശേഷം എൻ്റെത് സെർച്ച് എലിമെൻറ്റ് എന്ന് കൊടുക്കുമ്പോൾ യൂസർ ഇൻപുട്ട് കൊടുക്കുന്നത് 32 ആണെന്ന് വിചാരിക്കുക. യൂസർ ഇപ്പോൾ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് സൈസ് 5 കൊടുത്തിരിക്കുന്നത് നേരത്തെ 5 നമ്പേഴ്സും തന്നെയാണ്. എന്നാൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന എലിമെൻറ്റ് മാത്രം 32 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും കോഡ് വർക്ക് ചെയ്യുക എന്ന് നോക്കാം. എല്ലാ വാല്യൂസും എൻട്രി ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യാനുള്ള ഏരിയയിലേക്ക് വരും. എന്നിട്ട് ആദ്യം ഐൻ്റെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യും. 0 less than 5 ആണോ എന്ന് നോക്കും. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഇഫ് കണ്ടീഷനിൽ നോക്കുന്നത് ARR ഓഫ് 0 ഈക്വൽ ടു സെർച്ച് ആണോ എന്നാണ്. സെർച്ചിൻ്റെ വാല്യൂ ഇവിടെ 32 ആണ്. ARR ഓഫ് 0 എന്ന് പറയുന്നത് 10 ആണ്. 10 ഈക്വൽ ടു 32 എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആവും. സോ ഇവിടേക്ക് കടക്കില്ല. പകരം ഐൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 0 1 ആയിട്ട് മാറും. 1 less than 5 ആണോ നോക്കും. കണ്ടീഷൻ ട്രൂ ആണ്. സോ ഇഫ് ARR ഓഫ് 1 ഈക്വൽ ടു സെർച്ച് ആണോ എന്ന് ചെക്ക് ചെയ്യും. ARR ഓഫ് 1 എന്ന് പറയുന്നത് 15 ആണ്. 15 ഈക്വൽ ടു 32 എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആവും. സോ ഇവിടേക്ക് കടക്കില്ല. പകരം ഐൻ്റെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെൻറ്റ് ചെയ്ത് 2 ആയിട്ട് മാറും. 2 less than 5 ആണോ എന്ന് ചെക്ക് ചെയ്യും. അതിനുശേഷം കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ഇഫ് ARR ഓഫ് 2 ഈക്വൽ ടു സെർച്ച് ആണോ എന്ന് ചെക്ക് ചെയ്യും. ARR ഓഫ് 2 എന്ന് പറയുന്നത്
87 എന്ന വാല്യൂ ആണ്. 87 equal to 32 എന്ന് പറയുന്ന കണ്ടീഷൻ ഫോൾസ് ആവും. സോ ഇവിടേക്ക് കടക്കില്ല, പകരം ഐന്റെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്ത് 3 ആയിട്ട് മാറും. 3 less than 5 എന്ന കണ്ടീഷനും ട്രൂ ആവും. സോ ഇഫ് ARR of 3 equal to സെർച്ച് ആണോ എന്ന് ചെക്ക് ചെയ്യും. ARR of 3 എന്ന് പറയുന്നത് 23 ആണ്. 23 equal to 32 എന്ന് പറയുന്ന കണ്ടീഷനും ഫോൾസ് ആവും. സോ ഇവിടേക്ക് വരില്ല, ഐന്റെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്ത് 4 ആയിട്ട് മാറും. 4 less than 5 ആണോ എന്ന് ചെക്ക് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആവും. പിന്നെയും വന്ന് ഇഫ് ARR of 4 equal to സെർച്ച് ആണോ എന്ന് ചെക്ക് ചെയ്യും. ARR of 4 എന്ന് പറയുന്നത് 49 എന്ന വാല്യൂ ആണ്. 49 equal to 32 എന്ന് പറയുന്ന കണ്ടീഷനും ഫോൾസ് ആവും. സോ ഇവിടേക്ക് കടക്കില്ല, പകരം ഐന്റെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്ത് 4 5 ആയിട്ട് മാറും. 5 less than 5 ആണോ നോക്കും, കണ്ടീഷൻ ഫോൾസ് ആവും. കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ 4 പുറത്തേക്ക് വരും. അതിനുശേഷം ചെക്ക് ചെയ്യും I equal to LEN ആണോ എന്ന്. ഇവിടെ ഇപ്പോൾ ഐ നിൽക്കുന്നത് 5 എന്ന വാല്യൂലാണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്ന LENന്റെ വാല്യൂ 5 ആണ്. 5 equal to 5 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആവും. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കോഡ് printf the element is not present in the array എന്നാണ്. അപ്പോൾ ഔട്ട്പുട്ട് വരിക ദ എലിമെന്റ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദ അറേ എന്നായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ലീനിയർ സെർച്ചിങ് വർക്ക് ചെയ്യുക.